ക്വിറ്റ് ഇന്ത്യ ദിനവും യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനവും ആചരിച്ചു. യൂത്ത് കോൺഗ്രസ് മേത്തല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ ദിനവും യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനവും ശ്രീങ്കപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം പതാക ഉയർത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ശോഭാ സുബിൻ ഉദ്ഘാടനം നിർവഹിച്ചു. എം പിമാർ പുറത്തേക്ക് പോയ പാർലമെന്റ് പ്രതിപക്ഷ എം പിമാർ വാക്കൌട്ട് നടത്തിയതിന്റെ കാരണം നിങ്ങൾ കണ്ടിരിക്കും. രാജ്യത്തെ വൈദ്യുതി മേഖലയും വിൽക്കാൻ തീരുമാനിക്കുന്നു. രാജ്യത്തെ ബാങ്കുകൾ ദേശസൽക്കരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, രാജ്യത്ത് സൈന്യമുണ്ടാക്കിയ, റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കിയ, എയർ ഇന്ത്യയെ കെട്ടിപ്പടുത്ത, ഈ രാജ്യത്തെ നിയമനിർമ്മാണ സഭകൾക്ക് നേതൃത്വം കൊടുത്ത, പാർലമെന്റ് ഉണ്ടാക്കിയ, കോടതികൾ ഉണ്ടാക്കിയ, ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത, ദേശീയ പതാക സമ്മാനിച്ച ജനഗണമന, ഈ രാജ്യത്തിന്റെ ഗീതവും ഗാനവും സമ്മാനിച്ച, ഈ രാജ്യത്ത് ഭക്ഷിക്കാൻ ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ നൽകിയ, ഈ രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെ ഈ രാജ്യത്തെ നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത, വിവരാവകാശ നിയമം ഉൾപ്പെടെ ഈ രാജ്യത്ത് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മാറ്റി നിർത്തി, നെഹ്റുവിനെ ചരിത്രത്തിന്റെ പാഠപുസ്തകങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി, ഗാന്ധിയെ മാറ്റി നിർത്തി ചരിത്രത്തെ വളച്ചൊടിക്കുന്ന നരേന്ദ്രമോദിയോടും ഞങ്ങൾക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ക്വിറ്റ് ഇന്ത്യ എന്ന് തന്നെയാണ് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ഈ പാർലമെന്റ് വിട്ട് ഈ രാജ്യത്ത് നിന്ന് പോകാൻ, നിങ്ങൾ ഇന്ത്യക്കാർ ആയിട്ടുള്ള ഞങ്ങൾ ഈ രാജ്യത്ത് കൃത്യമായി ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ, ഈ രാജ്യത്തെ നിയമങ്ങളെ മുഴുവൻ നോക്കുകുത്തിയാക്കി വർഗീയവാദ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ, ഈ രാജ്യത്തെ ഏറ്റവും വലിയ തീവ്രവാദിയും ഈ രാജ്യത്തെ ഏറ്റവും വലിയ വൈറസ് എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നരേന്ദ്രമോദിയാണെന്ന് മനസ്സിലാക്കണം. യൂത്ത് കോൺഗ്രസ് മേത്തല മണ്ഡലം പ്രസിഡന്റ് സി ജെ ദാമു അധ്യക്ഷത വഹിച്ചു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന മുദ്രാവാക്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരചരിത്രത്തിൽ മുഴങ്ങിക്കേണ്ടത് ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തിൻ്റെ ഭാഗമായിട്ടാണ്. 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനത്തിൽ പാസാക്കിയ ക്വിറ്റ് ഇന്ത്യ പ്രമേയം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരചരിത്രത്തിലെ ഏറ്റവും മികച്ച ഒരു എയ്ഡ് തന്നെയായിരുന്നു. ആ ക്വിറ്റ് ഇന്ത്യ ദിനത്തിൻ്റെ അതേ ദിവസം ആഗസ്റ്റ് 9 തന്നെ 1960 പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി മുഖ്യ പങ്കാളിത്തത്തോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസ് സ്ഥാപിതമായി. കോൺഗ്രസ് മേത്തല മണ്ഡലം പ്രസിഡന്റ് വി എം ജോണി ക്വിറ്റ് ഇന്ത്യ ദിന സന്ദേശം നൽകി. കോൺഗ്രസ് കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഇ എസ് സാബു മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് നിഷാഫ് കുര്യാപ്പള്ളി, പ്രവാസി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാദിഖ്, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഹബീബ്, സിനാൻ, സുദർശൻ, ജോഷി സിയാർ, സുനിൽ, മുഹസിൻ, റുവിൻ എന്നിവർ നേതൃത്വം നൽകി.